നമസ്കാരം എല്ലാ പ്രിയപ്പെട്ട പ്രേക്ഷകർക്കും മഞ്ചു വാർത്തകളിലേക്ക് സ്വാഗതം. തൃക്കാക്കര തെളിഞ്ഞിരിക്കുകയാണ്. അവിടെ സ്ഥാനാർത്ഥികൾ ആരൊക്കെയാണ് എന്ന കാര്യത്തിൽ ഏതാണ്ട് ഒരു തീരുമാനമായിരിക്കുകയാണ്. തൃക്കാക്കരയിലെ തെരഞ്ഞെടുപ്പ് ചിത്രം തെളിഞ്ഞിരിക്കുന്നു. ഇടതു സ്ഥാനാർത്ഥി കൂടി പ്രഖ്യാപിക്കപ്പെട്ടതോടെ മണ്ഡലം തെരഞ്ഞെടുപ്പ് ചൂടിലേക്ക് കടന്നിരിക്കുകയാണ്. ഒന്നാമത്തെ വാർത്ത നമ്മളതാണ് പരിശോധിക്കുന്നത്. ഉമാ തോമസിനെ സ്ഥാനാർത്ഥിയായി പ്രഖ്യാപിച്ച് കോൺഗ്രസ് ആണ് അംഗം കുറിച്ചത്. ഇടതു സ്ഥാനാർത്ഥിയായി ഡോക്ടർ ജോ ജോസഫ് കൂടി എത്തുകയാണ്. ആരാണ് ഈ ജോ ജോസഫ് എന്ന് നമുക്ക് പരിശോധിക്കാം. തൃക്കാക്കരയിലെ എൽ ഡി എഫ് സ്ഥാനാർത്ഥിയാണ് ജോ ജോസഫ്. ജോ ജോസഫിനെ നമുക്കിവിടെ കാണാൻ കഴിയുന്നുണ്ട്. യു ഡി എഫിന്റെ സ്ഥാനാർത്ഥിയായ ഉമാ തോമസിനെ നമ്മൾ നേരത്തെ തന്നെ പരിശോധിച്ചതാണ്. ഇവർ രണ്ടുപേർ കൂടി ഈ തിരഞ്ഞെടുപ്പ് അംഗത്തിൽ സജീവമായി എത്തുന്നതോടുകൂടിയാണ് തൃക്കാക്കരയിലെ ഒരു തിരഞ്ഞെടുപ്പ് ചിത്രം വളരെ സജീവമായിരിക്കുന്നത്. ഇനി നമ്മൾ, അതായത് ഉമാ തോമസിന്റെ കാര്യങ്ങളൊക്കെ നമ്മൾ കഴിഞ്ഞ ദിവസങ്ങളിലൊക്കെ വിശദമായി പരിശോധിച്ചതായതുകൊണ്ട് നമുക്ക് ഇന്ന് ജോ ജോസഫിനെ കുറച്ചുകൂടി അടുത്ത് പരിശോധിക്കാവുന്നതാണ്. നമുക്ക് ജോ ജോസഫിന്റെ പ്രത്യേകതകൾ എന്തൊക്കെയാണ് എന്ന് ആദ്യമൊന്ന് പരിശോധിച്ച് നോക്കാം. ഇതാ ജോ ജോസഫ് നമ്മുടെ മുന്നിലേക്ക് വന്നിരിക്കുകയാണ്. തൃക്കാക്കരയിലെ എൽ ഡി എഫ് സ്ഥാനാർത്ഥി ജോ ജോസഫ്, അദ്ദേഹം എറണാകുളം ലിസി ആശുപത്രിയിലെ ഡോക്ടറാണ്, കാർഡിയോളജിസ്റ്റാണ്. എറണാകുളം ലിസി ആശുപത്രി എന്ന് പറയുമ്പോൾ കൊച്ചിക്കാർക്കൊക്കെ വളരെ സുപരിചിതനായ ഒരാളാണ്. കോട്ടയം മെഡിക്കൽ കോളേജിൽ നിന്നാണ് അദ്ദേഹം തന്റെ എം ബി ബി എസ് ബിരുദം നേടിയത്. അതിനുശേഷം അദ്ദേഹം എസ് സി ബി മെഡിക്കൽ കോളേജിൽ നിന്ന് ജനറൽ മെഡിസിനിൽ എം ഡി സ്വന്തമാക്കുന്നു. എസ് സി ബി മെഡിക്കൽ കോളേജിൽ നിന്നാണ് അദ്ദേഹം ജനറൽ മെഡിസിനിൽ എം ഡി സ്വന്തമാക്കുന്നത്. അതിനുശേഷം ഡൽഹി ഓൾ ഇന്ത്യ മെഡിക്കൽ ഇൻസ്റ്റിറ്റ്യൂട്ടിൽ നിന്ന് കാർഡിയോളജിയിൽ ഡി എം സ്വന്തമാക്കുന്നു. ഇതൊക്കെയാണ് അദ്ദേഹത്തിന്റെ ഒരു അക്കാഡമിക് ബാക്ക്ഗ്രൗണ്ട് എന്ന് പറയുന്നത്. പിന്നെ നമുക്ക് വളരെ കൗതുകമുള്ള ഒരു കാര്യം, അദ്ദേഹം ഒരു സാഹിത്യകാരൻ കൂടിയാണ്. ഹൃദയപൂർവ്വം ഡോക്ടർ എന്ന പുസ്തകം അദ്ദേഹം രചിച്ചിട്ടുണ്ട്. മാത്രമല്ല ഈ പ്രളയകാലത്തൊക്കെ അദ്ദേഹം വളരെ സജീവമായി പ്രവർത്തിക്കുകയും അതിന്റെ പേരിൽ അംഗീകാരങ്ങളൊക്കെ നേരിടുകയും ഒക്കെ ചെയ്തു. ഹൃദയപൂർവ്വം ഡോക്ടർ എന്ന പുസ്തകത്തിന്റെ പേരിലും അദ്ദേഹം പ്രസിദ്ധനാണ്. ഇനി മണ്ഡലത്തിൽ അദ്ദേഹം സ്ഥിരതാമസക്കാരനാണ്. നമുക്ക് അദ്ദേഹത്തിന്റെ ഒരു പൊതുജീവിതം കൂടി നോക്കാം. മണ്ഡലത്തിൽ സ്ഥിരതാമസമാണ്. തൃക്കാക്കരയിലെ വാഴക്കാല എന്ന് പറയുന്ന പ്രദേശമാണ് അദ്ദേഹത്തിന്റെ നാടെന്ന് പറയുന്നത്. അദ്ദേഹം മത്സരിക്കുക പാർട്ടി ചിഹ്നത്തിൽ തന്നെയായിരിക്കും. സി പി എമ്മിന്റെ അംഗമാണ് അദ്ദേഹം, ഔദ്യോഗിക അംഗമാണ്. അതുകൊണ്ട് അദ്ദേഹം പാർട്ടി ചിഹ്നത്തിൽ തന്നെ മത്സരിക്കുമെന്നാണ് പറയുന്നത്. ഇന്ന് നമ്മൾ വളരെ കൗതുകകരമായ ഒരു വിശേഷണം കേട്ടു. മുത്ത് പോലത്തെ സ്ഥാനാർത്ഥി എന്നാണ് അദ്ദേഹത്തെ ജയരാജൻ വിശേഷിപ്പിച്ചത്. അങ്ങനെ ഒരുപക്ഷെ തിരഞ്ഞെടുപ്പിന്റെ ഘട്ടങ്ങളിലൊക്കെ കരുത്തരായ സ്ഥാനാർത്ഥി എന്നൊക്കെ നമ്മൾ കേട്ടിട്ടുണ്ട്. മുത്ത് പോലത്തെ സ്ഥാനാർത്ഥി എന്നാണ് അദ്ദേഹത്തിന്റെ, സി പി എം പാർട്ടി അംഗമായ അദ്ദേഹത്തെ ഇന്ന് ജയരാജൻ വിശേഷിപ്പിച്ചത്. ഇതൊക്കെയാണ് നമ്മുടെ ജോ ജോസഫിന്റെ പ്രത്യേകതകൾ എന്ന് പറയുന്നത്. നമ്മൾ വ്യക്തിപരമായി ഇനി അദ്ദേഹത്തിന്റെ എത്രയെത്ര കഥകൾ അല്ലെങ്കിൽ എത്രയെത്ര വിശേഷങ്ങൾ കേൾക്കാനിരിക്കുന്നു. തെരഞ്ഞെടുപ്പ് രംഗമല്ലേ, വിശേഷങ്ങൾ അനവധിയായിരിക്കും. അദ്ദേഹത്തിന്റെ പരിചയപ്പെടൽ നമുക്ക് ഇനി വരുന്ന ദിവസങ്ങളിലൊക്കെ ഏറെയുണ്ട്. ഇനി നമുക്ക് ഉമാ തോമസിനെയും ജോ ജോസഫിനെയും ഒന്ന് താരതമ്യം ചെയ്തു നോക്കാം. അവർക്ക് രണ്ടുപേർക്കും അനുകൂലമായ ഘടകങ്ങൾ നമ്മൾ പരിശോധിക്കുന്നുണ്ട്. അതുപോലെ തന്നെ അവർക്ക് രണ്ടുപേർക്കും വലിയ വെല്ലുവിളിയാവുന്ന ഘടകങ്ങളും നമ്മൾ പരിശോധിക്കുന്നുണ്ട്. അതെന്തൊക്കെയാണ് എന്ന് നമുക്ക് പെട്ടെന്ന് ഒന്ന് നോക്കി വരാം. അതായത് ഉമാ തോമസിന്റെ കാര്യം നോക്കുകയാണെങ്കിൽ, ഉമാ തോമസിന്റെ തീരുമാനം ഏകകണ്ഠമായിരുന്നു. ഒരൊറ്റ ആളുടെ കാര്യം മാത്രമേ കോൺഗ്രസിൽ സംസാരിക്കപ്പെട്ടിട്ടുള്ളൂ. അത് ഉമാ തോമസിന്റെ പേരാണ്. അത് ഏകകണ്ഠമായി പ്രഖ്യാപിക്കുകയാണ് എന്നൊക്കെയാണ് കോൺഗ്രസ് നമ്മളോട് പറഞ്ഞത്. പിന്നെ ഒരു പ്രധാനപ്പെട്ട കാര്യം എന്ന് പറയുന്നത് പി ടിയുടെ സ്വന്തം കുടുംബമാണ്. ആ ഒരു വികാരപരമായ പശ്ചാത്തലം കൂടി ഉമാ തോമസിനെ സംബന്ധിച്ചിടത്തോളം ഉണ്ട്. പി ടിയുടെ കുടുംബമാണ്. മണ്ഡലത്തിന് പി ടിയോടുള്ള അടുപ്പം പ്രധാനമാണ്. മണ്ഡലത്തിൻ്റെ ദീർഘകാലമായുള്ള ജനപ്രതിനിധിയാണ്. അപ്പോൾ മണ്ഡലത്തിന് പി ടിയോട് വികാരപരമായ ഒരു അടുപ്പം ഉണ്ടാകുമെന്നുള്ള ഘടകം അവർക്കുണ്ട്. പക്ഷേ കോൺഗ്രസിന്റെ പരമ്പരാഗത മണ്ഡലമാണ് എന്നുള്ളതാണ് ഏറ്റവും യാഥാർത്ഥ്യ ബോധത്തോട് ചേർന്ന് നിൽക്കുന്ന ഒരു ഘടകം എന്ന് പറയുന്നത്. 2011 രൂപീകരിക്കപ്പെട്ടതിന് ശേഷം അവിടെ നിന്ന് നിയമസഭയുടെ കാര്യത്തിലാകട്ടെ ലോക്സഭയുടെ കാര്യത്തിലാകട്ടെ കോൺഗ്രസിന്റെ യു ഡി എഫിന്റെ നേതാക്കൾ മാത്രമാണ് ജയിച്ചു കയറിയത് എന്നുള്ള യാഥാർത്ഥ്യ ബോധത്തോട് ചേർന്ന് നിൽക്കുന്ന ഒരു ഘടകം കൂടി ഉമാ തോമസിന് അനുകൂലമായി അവിടെയുണ്ട്. പിന്നെ ഒരു പ്രശ്നം എന്ന് പറയുന്നത് ഉൾപാർട്ടി പ്രശ്നങ്ങൾ ആണ്. ഉൾപാർട്ടി പ്രശ്നങ്ങൾ ഉണ്ട്. പക്ഷേ താരതമ്യേന പറയുകയാണെങ്കിൽ സാധാരണഗതിയിലൊക്കെ നോക്കുന്ന ഒരു ഘട്ടമാണെങ്കിൽ ഉൾപാർട്ടി പ്രശ്നങ്ങളില്ല എന്നുകൂടി നമുക്ക് വിശദീകരിച്ച് ഒന്ന് കൂടി നമുക്ക് പെട്ടെന്ന് പറയാൻ കഴിയും. സാധാരണ ഒരു തിരഞ്ഞെടുപ്പിൽ ഒരു സ്ഥാനാർത്ഥിയെ പ്രഖ്യാപിക്കുക എന്നൊക്കെ പറഞ്ഞാൽ കോൺഗ്രസിന് അത് വലിയ പ്രശ്നം തന്നെയാണ്. എത്ര പേരെ അതുമായി ബന്ധപ്പെട്ട്
സമവായത്തിന്റെ പാതയിലേക്ക് കൊണ്ടുവരേണ്ടി വരും, ചർച്ചകളിലേക്ക് എത്തിക്കേണ്ടി വരും തുടങ്ങിയ കാര്യങ്ങളൊക്കെ നമ്മൾ കണ്ടിട്ടും കേട്ടിട്ടുമുള്ളതാണ്. പക്ഷേ ഇവിടെ ഉമാ തോമസിന്റെ പേര് പ്രഖ്യാപിക്കപ്പെട്ടതുകൊണ്ട് തന്നെ നമ്മൾ നേരത്തെ പറഞ്ഞ ഘടകങ്ങളൊക്കെ പരിശോധിച്ചിട്ടാകാം, അതൊക്കെ പരിഗണിച്ചിട്ടാകാം വലിയ പ്രശ്നങ്ങളില്ലാതെയാണ് അവരുടെ സ്ഥാനാർത്ഥിത്വം പ്രഖ്യാപിക്കപ്പെട്ടതൊക്കെ. ഇനി നമ്മൾ അടുത്തതായി പരിശോധിക്കാൻ പോകുന്നത് ജോ ജോസഫിന്റെ കാര്യങ്ങളാണ്. ജോ ജോസഫ് നമ്മുടെ മുന്നിലേക്ക് വരികയാണ്. ജോ ജോസഫിന്റെ കാര്യങ്ങൾ പരിശോധിക്കുകയാണെങ്കിൽ ഏറ്റവും പോസിറ്റീവായ ഘടകം എന്ന് പറയുന്നത് യുവാവാണ്, അദ്ദേഹം പ്രൊഫഷണൽ ആണ്. ഇന്ന് പി രാജീവൊക്കെ എടുത്തു പറയുകയാണ് പ്രൊഫഷണൽ ആയിട്ടുള്ള ആളുകൾ ദാ സി പി എമ്മിലേക്ക് വരുന്നുവെന്ന്. ഈ രണ്ട് ഘടകങ്ങൾ, അദ്ദേഹത്തിന്റെ ചുറുചുറുക്ക്, അദ്ദേഹത്തിന്റെ അറിവ്, അദ്ദേഹത്തിന്റെ പ്രൊഫഷണൽ പരിചയം, ഇതൊക്കെ കൊച്ചിക്കാരാണ് പ്രത്യേകിച്ചും അവരിതൊക്കെ പരിഗണിക്കുമെന്നുള്ളതാണ് സി പി എമ്മിന്റെ പ്രധാനപ്പെട്ട ഒരു വിശ്വാസമെന്ന് പറയുന്നത്. രണ്ട് അദ്ദേഹത്തിൻ്റെ ഒരു പ്രശ്നമാണ്, അദ്ദേഹം അതിജീവിക്കേണ്ട ഒരു ഘടകമാണ്. മണ്ഡലത്തിൽ നമുക്കറിയാവുന്നതുപോലെ ഒരു സഹതാപ തരംഗം നിലവിലുണ്ട് എങ്കിൽ അതിനെ അതിജീവിക്കേണ്ടതാണ് ഈ തിരഞ്ഞെടുപ്പിൽ ജോ ജോസഫ് നേരിടാൻ പോകുന്ന ഏറ്റവും വലിയ വെല്ലുവിളി എന്ന് പറയുന്നത്. മൂന്നാമത്തത്, സ്ഥാനാർത്ഥി പ്രഖ്യാപനം സംബന്ധിച്ച ചില ആശയക്കുഴപ്പങ്ങൾ അവിടെ ഉണ്ടായിരുന്നു എന്നുള്ളത് എത്രയൊക്കെ പറഞ്ഞാലും അത് യാഥാർത്ഥ്യബോധത്തോടെ കാണേണ്ട ഒന്നാണ്. അതിനെ അതിജീവിക്കണം അല്ലേ, അതിനെയും അതിജീവിക്കേണ്ട ഒരു ഘടകമാണ്. നമ്മളിതിൻ്റെ പോസിറ്റീവും നെഗറ്റീവും അല്ലെങ്കിൽ വെല്ലുവിളികളും പറയുന്നുണ്ട്, ഇതെല്ലാം പറഞ്ഞു പോവുകയാണ്. അതുകൊണ്ടാണ് സ്ഥാനാർത്ഥി പ്രഖ്യാപനം സംബന്ധിച്ച് ആദ്യമുണ്ടായ പ്രശ്നങ്ങൾ അല്ലെങ്കിൽ ആ പ്രശ്നങ്ങളെന്ന് നമുക്ക് പറയേണ്ട അല്ലെ, ആശയക്കുഴപ്പങ്ങൾ, അതിനെ അതിജീവിച്ച് വേണം ജോ ജോസഫ് മുന്നോട്ട് പോകാൻ എന്നുള്ളതാണ് ഏറ്റവും പ്രധാനപ്പെട്ട, ഏറ്റവും പോസിറ്റീവായ ഒരു ഘടകം ജോ ജോസഫിനെ സംബന്ധിച്ചിടത്തോളം ഉള്ളത്. സി പി എമ്മിൻ്റെ മുഴുവൻ സംഘടനാ സംവിധാനവും അദ്ദേഹത്തിന് വേണ്ടി തൃക്കാക്കരയിൽ പ്രവർത്തിക്കാൻ ഇറങ്ങും എന്നുള്ളതാണ്. കാരണം ഒരു ഉപതെരഞ്ഞെടുപ്പിനെ നേരിടുകയാണ്. രണ്ടാം പിണറായി സർക്കാരിൻ്റെ സർക്കാർ അധികാരത്തിൽ വന്നതിന് ശേഷമുള്ള ഒരു മാറ്റുരയ്ക്കൽ നടക്കാൻ പോവുകയാണ് തൃക്കാക്കരയിൽ. അവിടെ സി പി എമ്മിൻ്റെ സംഘടനാ സംവിധാനം എണ്ണയിട്ട യന്ത്രം പോലെ ജോ ജോസഫിന് വേണ്ടി പ്രവർത്തിക്കുമെന്ന കാര്യത്തിൽ ഒരു സംശയവുമില്ല. ഇനി സാമുദായിക ഘടകങ്ങൾ അദ്ദേഹത്തിന് അനുകൂലമായി വരാനേ സാധ്യതയുള്ളൂ. അത് നമുക്കറിയാവുന്നതാണ്, ലിസി ഹോസ്പിറ്റൽ എന്ന് പറയുന്നത് സഭയുടെ പ്രധാനപ്പെട്ട ഒരു ഒരു സ്ഥാപനമാണ്. അവിടുത്തെ ഡോക്ടർമാരുടെ അവരുടെ കുടുംബത്തിൻ്റെ ഒക്കെ പിന്തുണ ലഭിക്കും. നമ്മൾ ഇന്ന് തന്നെ കണ്ടതാണ്, നമ്മൾ ജോസ് ചാക്കോ പെരിയപുറമൊക്കെ അദ്ദേഹത്തിൻ്റെ സ്ഥാനാർത്ഥിത്വ പ്രഖ്യാപന ചടങ്ങിൽ തന്നെ വലിയ സാന്നിധ്യമായുണ്ടായിരുന്നു. അതൊക്കെ കൊച്ചിയെ സ്വാധീനിക്കുന്ന, തൃക്കാക്കരയെ സ്വാധീനിക്കുന്ന ഘടകങ്ങളാണ് എന്നുള്ളതൊക്കെ ജോയ്ക്ക് അനുകൂലമായ ഘടകങ്ങളാണ്. അപ്പോൾ നമ്മൾ ഈ രണ്ട് സ്ഥാനാർത്ഥികളുടെയും സാധ്യതകൾ, അവർ നേരിടേണ്ടി വരുന്ന വെല്ലുവിളികളൊക്കെയാണ് സംസാരിച്ച് കൊണ്ടുവന്നത്. ഇനി നമുക്ക് അവരുടെ പ്രതികരണങ്ങൾ നോക്കാം അല്ലേ. വലിയ ആത്മവിശ്വാസത്തോടെയാണ് എൽ ഡി എഫ് സ്ഥാനാർത്ഥി വാർത്താസമ്മേളനത്തിന് എത്തിയത്. തൃക്കാക്കരയിൽ എൽ ഡി എഫിന് വിജയം സുനിശ്ചിതമാണെന്ന് ഡോക്ടർ ജോ ജോസഫ് പറഞ്ഞു. കേൾക്കാം. എല്ലാ മേഖലകളിലോട്ടും, അത് സമൂഹത്തിൻ്റെ ഏത് പരിച്ഛേദം എടുത്താലും, കേരളത്തിൻ്റെ ഏത് പരിച്ഛേദം എടുത്താലും, ഇടതുപക്ഷത്തിൻ്റെ പ്രസക്തി കൂടിക്കൊണ്ടിരിക്കുകയും ആ ഇടതുപക്ഷത്തോടൊപ്പം എല്ലാ മതവിഭാഗങ്ങൾ വരികയും ചെയ്യുന്നു. പൂർണ്ണമായിട്ടും വിജയപ്രതീക്ഷ തന്നെയാണ് ഈ സ്ഥാനാർത്ഥത്തിൽ. ഞാൻ പൂർണ്ണമായിട്ടും വിജയപ്രതീക്ഷ തന്നെയാണ്. എൽ ഡി എഫ് സ്ഥാനാർത്ഥി ജോ ജോസഫിനെ ബഹുമാനിക്കുന്നുവെന്ന യു ഡി എഫ് സ്ഥാനാർത്ഥി ഉമാ തോമസ്. തൃക്കാക്കരയിൽ യു ഡി എഫ് ഒറ്റക്കെട്ടായി മികച്ച പോരാട്ടം കാഴ്ചവെക്കുമെന്നും ഉമാ തോമസ് പറഞ്ഞു. ഏത് സ്ഥാനാർത്ഥിയാണെങ്കിലും അദ്ദേഹം യോഗ്യതയുള്ള ആൾ തന്നെയായിരിക്കും. തീർച്ചയായിട്ടും ഞാൻ അദ്ദേഹത്തെ ബഹുമാനിക്കുന്നു. നമ്മളുടെ പാതയിൽ മുന്നിലൊന്നുമില്ല. ഞാൻ നേരായി പോയി വിജയിക്കാനായിട്ട് ഒത്തൊരുമിച്ച് ഞങ്ങൾ കോൺഗ്രസ്, യു ഡി എഫ് ഒരുമിച്ച് നിന്ന് ഞങ്ങൾ പോവുകയാണ്. രണ്ടുപേരുടെ പ്രതികരണം കൂടി നമുക്ക് പെട്ടെന്ന് നോക്കാം. പ്രൊഫഷണൽ രംഗത്ത് മികവുറ്റവരെ പാർട്ടി പ്രവർത്തനത്തിലേക്ക് കൊണ്ടുവരുന്നതിന് ഉദാഹരണമാണ് ജോ ജോസഫിന്റെ സ്ഥാനാർത്ഥിത്വമെന്ന് പി രാജീവ്. ഡോക്ടർ ജോ ജോസഫിന്റെ പേര് മാത്രമേ പരിഗണിച്ചിട്ടുള്ളൂ എന്ന് എം സുരാജും പറഞ്ഞു. രാഷ്ട്രീയ പ്രവർത്തനത്തിനോടൊപ്പം, മുഴുവൻ സമയ പ്രവർത്തകർക്കൊപ്പം പ്രൊഫഷണലുകളായ ആളുകൾ, അത്തരത്തിലുള്ള വിദഗ്ധന്മാർ, ഇവരെല്ലാം തന്നെ വരേണ്ടതുണ്ട് എന്ന് തന്നെയാണ് പാർട്ടിയുടെ കാഴ്ചപ്പാട്. ഡോക്ടർ ജോ വളരെ ചെറുപ്പത്തിൽ തന്നെ ഏറെ അംഗീകാരം നേടിയിട്ടുള്ള ഹൃദയ രോഗ വിദഗ്ധനാണ്. ഒരു ആരോഗ്യ രംഗത്ത് ഏറെ പ്രശസ്തിയുള്ള ഒരാൾ, സാമൂഹ്യ പ്രതിബദ്ധതയുള്ളയാൾ, മാനവികതയുള്ളൊരു വ്യക്തിത്വം. അദ്ദേഹം ഇടതുപക്ഷ രാഷ്ട്രീയത്തിൻ്റെ കൊടിക്കൂറ ഉയർത്തിപ്പിടിച്ച് ചുറ്റികരിവാള നക്ഷത്രം അടയാളത്തിൽ മത്സരിക്കുന്നുമുള്ളത് ഏറെ അഭിമാനകരമാണ്. ഞങ്ങൾ ഈ ഒരു പേര് മാത്രമേ പരിഗണിച്ചിട്ടുള്ളൂ. സ്ഥാനാർത്ഥി നിർണയം മിനിറ്റുകൾ കൊണ്ട് പൂർത്തിയാക്കുകയാണ് ഞങ്ങൾ ചെയ്തത്. ബാക്കി ഞങ്ങളുടെ സംഘടനാപരമായ നടപടിക്രമങ്ങൾ പൂർത്തീകരിക്കുന്നതിൻ്റെ ഭാഗമായി അത് തിരുവനന്തപുരത്ത് സംസ്ഥാന സെക്രട്ടേറിയറ്റ് പരിശോധിക്കേണ്ടതുണ്ട്, പോളിറ്റ് ബ്യൂറോയുടെ അംഗീകാരം ലഭിക്കേണ്ടതുണ്ട്, എൽ ഡി എഫിൻ്റെ പരിഗണനയ്ക്ക് വിടേണ്ടതുണ്ട്. ഈ നടപടിക്രമങ്ങളെല്ലാം പൂർത്തിയാക്കി ഇപ്പോൾ അനൗൺസ് ചെയ്യുകയാണ് ചെയ്തത്. തൃക്കാക്കരയിൽ കോൺഗ്രസ് വിജയം ഉറപ്പെന്ന് കെ പി സി സി പ്രസിഡന്റ് കെ സുധാകരൻ. സ്ഥാനാർത്ഥി പ്രഖ്യാപനവുമായി ബന്ധപ്പെട്ട് സി പി എമ്മിലുണ്ടായ ആശയക്കുഴപ്പങ്ങളെ ആദ്യം തന്നെ ആയുധമാക്കുകയാണ് സതീശനും സുധാകരനും. കാണാം ബാക്ക് ടു ബാക്ക്. സ്വാഭാവികമായും അവർ ഒരു പാർട്ടി പ്രവർത്തകനെ വെക്കേണ്ടതല്ലേ. ഈ ഡോക്ടേഴ്സിനെ വെക്കുന്നതിൻ്റെ കാര്യം എന്തുവാ? പാർട്ടി പ്രവർത്തകന്മാരിൽ അതിനുള്ള അമർഷമുണ്ട്.
ഒരു പ്രവർത്തകന്റെ പേര് എഴുതിയല്ലോ, ആ എഴുതി നിർത്തിവെച്ചു. വാഴിയ കടുത്ത അമർഷം ആ പാർട്ടിക്കകത്ത് പോവുകയാണ്. അഭ്യന്തര കലാപം പാർട്ടിക്കകത്തുണ്ട്. അതിൻ്റെ പൊട്ടിത്തെറി അതിൻ്റെ അത് ഞങ്ങൾക്ക് അനുകൂലമാകും. പാർട്ടിയുമായി ബന്ധപ്പെട്ട പ്രധാനപ്പെട്ട ഒരാളെ തീരുമാനിക്കുക, തമ്മിൽ പരസ്പരം ശണ്ട കൂടി അദ്ദേഹത്തെ മാറ്റുക, പുതിയൊരാളെ തീരുമാനിക്കുക, അതൊക്കെ അവരുടെ തീരുമാനമാണ്. അതിലൊന്നും ഞങ്ങൾ ഇടപെടുന്നില്ല, അവരുടെ ആഭ്യന്തര പ്രശ്നമാണ്. പക്ഷേ രാഷ്ട്രീയ പോരാട്ടമാണ് എന്ന് നിരന്തരമായി പറയുകയും ഉമാ തോമസിനെ യു ഡി എഫ് സ്ഥാനാർത്ഥിയായി വിമർശിക്കുകയും ചെയ്തവർ അവസാനം എത്തി നിൽക്കുന്നത് എവിടെയാണെന്ന് അവർ സ്വയം പരിശോധിച്ചാൽ മതി. ഏത് ബാഹ്യശക്തികളുടെ സമ്മർദ്ദത്തിന് വിധേയമായിട്ടാണ് അവർ ഈ സ്ഥാനാർത്ഥിയെ തീരുമാനിച്ചതെന്ന് കൂടി അവർ തന്നെ പറയട്ടെ. ഞങ്ങൾ പറയുന്നതിനൊരു ഭംഗി കുറവുണ്ടായിന്. അപ്പോൾ നമ്മൾ രണ്ട് സ്ഥാനാർത്ഥികളെ കുറിച്ച് പറഞ്ഞു, അവരുടെ സാധ്യതകൾ പറഞ്ഞു, മറ്റുള്ളവരുടെ പ്രതികരണങ്ങൾ കണ്ടു. കഴിഞ്ഞില്ല അല്ലേ, നമുക്ക് ഒന്നാമത്തെ വാർത്തയിൽ ഇനി ഒരാൾ കൂടി വരാനുണ്ട്. അത് ഉറപ്പായും നമ്മൾ പറഞ്ഞു പോകേണ്ട ഒരാളാണ്. നമ്മുടെ മുന്നിലേക്ക് അദ്ദേഹം കൂടി വരികയാണ്. അത് മറ്റാരുമല്ല, കെ വി തോമസ് ആണ്. ദാ നമ്മുടെ മുന്നിൽ അന്ന് അദ്ദേഹം ഈ പാർട്ടി കോൺഗ്രസുമായി ബന്ധപ്പെട്ട് പോയപ്പോൾ നമ്മൾ ഈ രണ്ട് പതാകകളുമായി അദ്ദേഹം നിൽക്കുന്നത് കാണിച്ചു തന്നു. അദ്ദേഹത്തിൻ്റെ ആശയങ്ങളിൽ, അദ്ദേഹത്തിൻ്റെ വാക്കുകളിൽ ഇപ്പോഴും നമുക്ക് വ്യക്തത വരുന്നില്ല. അദ്ദേഹം കോൺഗ്രസിൽ തന്നെ ഉറച്ചു നിൽക്കുകയാണെങ്കിലും ഈ തിരഞ്ഞെടുപ്പിൽ അദ്ദേഹം സ്വീകരിക്കുന്ന നിലപാട് എന്തായിരിക്കും? ഇന്ന് അദ്ദേഹം പറയുകയാണ്, ആർക്ക് വോട്ട് ചെയ്യണമെന്ന് ഞാൻ ഈ ഘട്ടത്തിൽ പറയുന്നില്ല. നോക്കൂ, ആക്റ്റീവായി കോൺഗ്രസിൽ നിൽക്കുന്ന ഒരാളാണ് പറയുന്നത് വികസനങ്ങൾ ഒക്കെ ചർച്ച ചെയ്യണമെന്നൊക്കെ. ഇത് പുറത്തു നിന്നൊരാൾ പറയുന്നത് കേൾക്കാനൊരു രസമുണ്ട് അല്ലേ? പാർട്ടിക്കുള്ളിൽ നിന്നുകൊണ്ടാണ് ഒരാൾ പറയുന്നത്. എന്തായാലും അദ്ദേഹം പറഞ്ഞ വാക്കുകൾ കൂടി നമുക്ക് കേൾക്കാം. തുറന്നൊരു ഹൃദയത്തോടുകൂടി, തുറന്നൊരു മനസ്സോടുകൂടി നമുക്ക് ജനവിധി കാണണം. ഞാൻ ആർക്കു വേണ്ടി വോട്ട് ചെയ്യണമെന്ന് ഇപ്പം പറയുന്നില്ല. പക്ഷേ വികസനമായിരിക്കണം നമ്മുടെ മുമ്പിൽ നിൽക്കേണ്ടത്. മറ്റ് രാഷ്ട്രീയപരമായ കുതന്ത്രങ്ങളൊന്നും ഈ തിരഞ്ഞെടുപ്പിൽ ഓടും എന്നെനിക്ക് തോന്നുന്നില്ല. വ്യക്തതയോടുകൂടി തങ്ങളുടെ കാഴ്ചപ്പാടെന്താണ് എന്ന് രാഷ്ട്രീയ പ്രസ്ഥാനങ്ങൾ ജനങ്ങളോട് പറയണം. പറയുന്ന കാര്യങ്ങൾ നടപ്പിലാക്കുകയും വേണം. തൃക്കാക്കര ഉറ്റുനോക്കുന്നത് വികസനത്തെയാണ്. ഇതുകൂടി കേൾക്കാതെ നമ്മൾ എങ്ങനെയാണ് ഒന്നാമത്തെ വാർത്ത പൂർത്തിയാക്കുക? അപ്പോൾ ഇനി നമ്മൾ രണ്ടാമത്തെ വാർത്തയിലേക്ക് പോവുകയാണ്. രാജ്യദ്രോഹ കുറ്റം നിലനിർത്തണമെന്ന് അറ്റോർണി ജനറൽ സുപ്രീം കോടതിയിൽ ആവശ്യപ്പെട്ടു. നിയമം ദുരുപയോഗം ചെയ്യപ്പെടുന്നു എന്ന ആശങ്ക പരിഹരിക്കാൻ മാർഗരേഖ കൊണ്ടുവരണമെന്നും അറ്റോർണി ജനറൽ. അതേസമയം രാജ്യദ്രോഹ കുറ്റത്തിന്റെ ഭരണഘടനാ സാധുത ചോദ്യം ചെയ്തുള്ള ഹർജികൾ ഭരണഘടനാ ബെഞ്ചിന് വിടണമോ എന്ന കാര്യത്തിൽ നിലപാട് അറിയിക്കാൻ കേന്ദ്ര സർക്കാരിനോടും ഹർജിക്കാരോടും സുപ്രീം കോടതി നിർദ്ദേശിക്കുകയും ചെയ്തു. കോടതിയിൽ എന്ത് നടന്നുവെന്ന് നമുക്ക് പെട്ടെന്ന് നോക്കി വരാം. കേദാർനാഥ് സിംഗ് കേസിൽ 1962 പുറപ്പെടുവിച്ച വിധിയിൽ സുപ്രീംകോടതി രാജ്യദ്രോഹ കുറ്റം ഭരണഘടനാപരമായി സാധുവാണെന്ന് വിധിച്ചിരുന്നു. ഈ വിധി ഭരണഘടനാ ബെഞ്ച് പുനഃപരിശോധിക്കണമോ എന്ന കാര്യത്തിൽ നിലപാടറിയിക്കാനാണ് സുപ്രീംകോടതി നിർദ്ദേശിച്ചത്. എല്ലാ കക്ഷികളോടും ശനിയാഴ്ചയ്ക്കുള്ളിൽ നിലപാട് എഴുതി നൽകാൻ കോടതി നിർദ്ദേശിച്ചു. ഭരണഘടനാ ബെഞ്ചിന് വിടണമോ എന്ന കാര്യത്തിൽ അന്തിമ തീരുമാനമെടുത്ത ശേഷമേ ഭരണഘടനാ സാധുത സംബന്ധിച്ച കാര്യത്തിൽ തീരുമാനമെടുക്കുകയുള്ളൂ എന്ന് സുപ്രീംകോടതി വ്യക്തമാക്കി. അതേസമയം കേദാർനാഥ് സിംഗ് കേസിലെ വിധി പുനഃപരിശോധിക്കേണ്ട സാഹചര്യമില്ല എന്ന് അറ്റോർണി ജനറൽ കെ കെ വേണുഗോപാൽ കോടതിയിൽ വ്യക്തമാക്കി. ദുരുപയോഗം ചെയ്യുന്നു എന്ന കാരണത്താൽ ഒരു നിയമവും റദ്ദാക്കേണ്ട ആവശ്യമില്ല എന്നും അദ്ദേഹം വാദിച്ചു. അറ്റോർണി ജനറലിന് അയച്ച നോട്ടീസിന്റെ അടിസ്ഥാനത്തിലാണ് കെ കെ വേണുഗോപാൽ കോടതിയിൽ ഹാജരായി നിലപാട് വ്യക്തമാക്കിയത്. കേസിൽ കേന്ദ്ര സർക്കാരിന് വേണ്ടി ഹാജരാകുന്നത് സോളിസിറ്റർ ജനറൽ തുഷാർ മേത്തയാണ്. ഇന്ത്യൻ ശിക്ഷാ നിയമത്തിലെ വലിയ ചർച്ചകൾക്ക് വഴിവെച്ച, വലിയ തോതിലുള്ള വിവാദങ്ങൾക്ക് വഴിവെച്ച ഈ കാര്യത്തിൻ്റെ ഒരു പശ്ചാത്തലം നമുക്ക് എന്താണ് എന്ന് പരിശോധിക്കാം. അതായത് ഇന്ത്യൻ ശിക്ഷാ നിയമത്തിലെ 124A വകുപ്പാണ് ഈ ചർച്ചകൾക്ക് വഴിവെക്കുന്നത്. 124A വകുപ്പാണ് രാജ്യദ്രോഹം കുറ്റം സംബന്ധിച്ച കാര്യങ്ങൾ വിശദീകരിക്കുന്നത്. 124A വകുപ്പാണ്, അതാണ് ഈ വലിയ വിവാദങ്ങൾക്ക് വഴിവെച്ചത്, ഈ ചർച്ചകൾക്ക് വഴിവെച്ചത്. ഇതിൻ്റെ ഭരണഘടനാ സാധുത ചോദ്യം ചെയ്തുകൊണ്ടാണ് ഈ ഹർജികൾ സുപ്രീംകോടതിയുടെ മുന്നിലേക്ക് വരുന്നത്. ഇതിൽ ആദ്യത്തെ തീരുമാനമെടുക്കുന്നത് വിശാല ബെഞ്ച് വേണമോ എന്നതിലാണ്. വിശാല ബെഞ്ച് വേണമോ എന്ന കാര്യത്തിൽ തീരുമാനമെടുത്തിട്ട് വേണം ഈ കാര്യം കേട്ട് രാജ്യദ്രോഹ കുറ്റം നിലനിൽക്കുമോ എന്ന കാര്യത്തിൽ തീരുമാനമെടുക്കേണ്ടത്. May 10 വാദം കേൾക്കാനാണ് തീരുമാനിച്ചിരിക്കുന്നത്. നിരവധി ഹർജികളാണ് ഇതുമായി ബന്ധപ്പെട്ട് കോടതിയുടെ പരിഗണനയിലുള്ളത്. അതിൽ ഒക്കെ ചർച്ച ചെയ്ത്, അതായത് പ്രധാനപ്പെട്ട ഹർജികൾ എന്ന് പറയുന്നത് എഡിറ്റേഴ്സ് ഗിൽഡ് ഓഫ് ഇന്ത്യയും മുൻ മേജർ ജനറൽ SG ബോംബേദ്കറേയും ഒക്കെ മറ്റ് കുറച്ച് ഹർജികൾ കൂടിയുണ്ട്. ഈ രണ്ട് പ്രധാനപ്പെട്ട ഹർജികളും മറ്റ് ഹർജികളും ഒക്കെയാണ് പരിഗണിച്ചുകൊണ്ട് തീരുമാനം കോടതി എടുക്കേണ്ടത്. രാജ്യദ്രോഹ കുറ്റം നിലനിർത്തണമെന്നുള്ളതാണ് അറ്റോർണി ജനറൽ സ്വീകരിച്ചിരിക്കുന്ന നിലപാടെന്ന് പറയുന്നത്. രാജ്യദ്രോഹ കുറ്റം നിലനിർത്തണം എന്നുള്ളത് തന്നെയാണ്. ഇത് ദുരുപയോഗം ചെയ്യപ്പെടാതിരിക്കാൻ, അതായത്
ഒരു നിയമവും ദുരുപയോഗം ചെയ്യപ്പെടുന്നു എന്നതിന്റെ പേരിൽ റദ്ദു ചെയ്തു കളയരുത് എന്നുള്ള നിലപാടാണ് അറ്റോർണി ജനറൽ സ്വീകരിച്ചത്. ആശങ്കയുണ്ടായിരിക്കും. ആ ആശങ്ക പരിഹരിക്കാൻ വേണ്ടത് ഇതിൻ്റെ ദുരുപയോഗം ചെയ്യപ്പെടാതിരിക്കാനുള്ള മാനദണ്ഡങ്ങൾ മാറ്റണം, അതിനുള്ള മാനദണ്ഡങ്ങൾ സ്വീകരിക്കണം എന്നുള്ളതാണ് അറ്റോർണി ജനറൽ അറിയിച്ചത്. പക്ഷേ കോടതി ഇക്കാര്യത്തിൽ ആശങ്ക രേഖപ്പെടുത്തുന്നുണ്ട്. അതായത് കോടതി ചോദിക്കുന്നത് മഹാത്മാഗാന്ധി അടക്കമുള്ളവർക്കെതിരെ നടപടിയെടുക്കാൻ ബ്രിട്ടീഷ് ഗവൺമെൻറ് സ്വീകരിച്ച കാര്യങ്ങൾ അതേപടി തന്നെ നിലനിർത്തുന്നത് എങ്ങനെയാണ്, എന്തുകൊണ്ടത് റദ്ദാക്കുന്നില്ല എന്ന് കോടതി മുൻപ് ഏതാണ്ട് ഒരു വർഷം മുൻപ് ഈ കേസ് ഈ ഹർജി പരിഗണിക്കുമ്പോൾ കോടതി ചോദിച്ചിരുന്നു. അത് റദ്ദാക്കാത്തത് എന്താണ്, അത് ദുരുപയോഗം ചെയ്യപ്പെടുന്നതിന് നൂറ്റാണ്ടുകളായുള്ള ഉദാഹരണങ്ങൾ നമുക്ക് മുന്നിലില്ലേ എന്നുള്ളതാണ് കോടതി ചോദിച്ചത്. എന്തായാലും ഇക്കാര്യത്തിൽ മെയ് 10 അന്തിമ തീരുമാനമെടുക്കും. വളരെ ആകാംക്ഷയോടെ കൗതുകത്തോടെ രാഷ്ട്രീയ വിദ്യാർത്ഥികളും നിയമ വിദ്യാർത്ഥികളും എല്ലാവരും നോക്കിക്കാണുന്ന ഒരു കേസാണ് ഈ രാജ്യദ്രോഹം സംബന്ധിച്ച കേസ്. അതിൻ്റെ ഭരണഘടനാപരമായ സാധുത എന്ന് പറയുന്നത്. ഓക്കെ, നമ്മൾ മൂന്നാമത്തെ വാർത്തയിലേക്ക് കടക്കുകയാണ്. അത്യന്തം നാടകീയമായ ചില സംഭവ വികാസങ്ങൾ കൂടി നമ്മൾ സാക്ഷികളാവുകയാണ്. നടി മഞ്ജു വാര്യരുടെ പരാതിയിൽ സംവിധായകൻ സനൽകുമാർ ശശിധരനെ പോലീസ് കസ്റ്റഡിയിലെടുത്തു, പിന്തുടർന്ന് ശല്യം ചെയ്തു എന്നും നിരന്തരം മെസ്സേജ് അയച്ച് ശല്യപ്പെടുത്തി എന്നുമാണ് മഞ്ജു വാര്യരുടെ പരാതി. പക്ഷേ ഈ അറസ്റ്റ് നടപടിയെ തുടർന്ന് സംവിധായകൻ വലിയ പ്രതിഷേധമാണ് രേഖപ്പെടുത്തിയത്. നമുക്കതൊന്ന് പെട്ടെന്ന് കണ്ടുവരാം. ദേഷ്യം മാറിയെത്തിയ ചിലർ അപായപ്പെടുത്താൻ ശ്രമിക്കുന്നുവെന്ന് സനൽകുമാർ ശശിധരൻ ഫേസ്ബുക്കിൽ ലൈവ് വീഡിയോ പോസ്റ്റ് ചെയ്തു. പോലീസ് കസ്റ്റഡിയിലെടുക്കാൻ ശ്രമിച്ചപ്പോഴായിരുന്നു ഇത്. തന്നെ അജ്ഞാതരായ സംഘം തട്ടിക്കൊണ്ടു പോകുന്നു എന്നായിരുന്നു സംവിധായകന്റെ ആരോപണം. എന്നെ കുറച്ച് ആളുകൾ ഒന്ന് പിടിച്ചോണ്ട് വേണേ മൊബൈൽ പിടിച്ചു വായിക്കാൻ പോകണേ. നടി മഞ്ജു വാര്യരുടെ പരാതിയിൽ എളമക്കര പോലീസ് രജിസ്റ്റർ ചെയ്ത കേസിലാണ് സംവിധായകൻ സനൽകുമാർ ശശിധരനെ പോലീസ് കസ്റ്റഡിയിലെടുത്തത്. മഫ്തി പോലീസിനെ കണ്ടതോടെ സംവിധായകൻ ബഹളം വെക്കുകയായിരുന്നു. പാറശാല മഹാദേവ ക്ഷേത്രത്തിന്റെ അടുത്ത് വന്നിട്ട് കുറച്ചുപേരൊരു ഇന്നോവയിൽ വന്നിട്ട് പോലീസുകാരാണ് പറഞ്ഞ് പിടിച്ചോണ്ട് പോകണേ. മഞ്ജു വാര്യർ മാനേജർമാരായ രണ്ടുപേരുടെ തടവിലാണെന്നും നടിയുടെ ജീവൻ അപകടത്തിലാണെന്നും സനൽകുമാർ ശശിധരൻ ഫേസ്ബുക്കിൽ പോസ്റ്റ് ഇട്ടിരുന്നു. ഇതേ തുടർന്നാണ് മഞ്ജു പരാതി നൽകിയത്. ഈ ദൃശ്യങ്ങളൊക്കെയാണ് സനൽകുമാർ ശശിധരന്റെ അറസ്റ്റുമായി ബന്ധപ്പെട്ട ഇന്ന് നമ്മൾ കണ്ടത്. നമുക്കിനി ആ പരാതിയുടെ വിശദാംശങ്ങൾ ഒന്ന് പരിശോധിക്കാം. അതായത് പ്രധാനമായും മൂന്ന് കാര്യങ്ങളാണ് ഈ പരാതിയിൽ മഞ്ജു വാര്യർ പറഞ്ഞിരിക്കുന്നത്. അതിൽ ആദ്യത്തേത് എന്ന് പറയുന്നത് നിരന്തരമായ പ്രണയാഭ്യർത്ഥന നടത്തുന്നു എന്നുള്ളതാണ്. രണ്ടാമത്തേത് എന്ന് പറയുന്നത് സോഷ്യൽ മീഡിയയിൽ അപമാനിക്കാൻ ശ്രമിക്കുന്നു. സമൂഹ മാധ്യമങ്ങളിൽ ഇത്തരത്തിലുള്ള പല കമൻറ്റുകളും എഴുതി. കഴിഞ്ഞ ദിവസം സനൽകുമാർ ശശിധരൻ്റെതായി പുറത്തു വന്നൊരു പോസ്റ്ററൊക്കെ വളരെ വിവാദമായിരുന്നു. ഇത്തരത്തിൽ സമൂഹ മാധ്യമങ്ങളിൽ അപമാനിക്കാൻ ശ്രമിക്കുന്നു എന്നുള്ളതാണ്. മൂന്നാമത്തേത് കുറച്ചുകൂടി ഗൗരവമുള്ള ഒന്നാണ്, അത് പിന്തുടർന്ന് ഭീഷണിപ്പെടുത്തുന്നു, പോകുന്നിടത്തെല്ലാം പിന്തുടരുകയും ഭീഷണിപ്പെടുത്തുകയും ചെയ്യുന്നു എന്നുള്ളതാണ്. അത് ഈ സൈബർ കേസിന് പുറമെ 354D വകുപ്പ് പ്രകാരമാണ് ഈ പിന്തുടർന്ന് ഭീഷണിപ്പെടുത്തുന്നു എന്ന കാര്യം കൂടി എന്ന വകുപ്പ് കൂടി ചുമത്തിയുള്ള കേസ് സനൽകുമാർ ശശിധരന് എതിരായി സ്വീകരിച്ചിരിക്കുന്നത്. സനലിൻ്റെ കയറ്റം എന്ന സിനിമയിൽ മഞ്ജു വാര്യരായിരുന്നു നായിക. ആ സിനിമയുടെ ചിത്രീകരണത്തിന് ശേഷമാണ് സനൽകുമാർ ശശിധരനിൽ നിന്ന് ഇത്തരത്തിൽ തിക്താനുഭവങ്ങൾ ഉണ്ടായത് എന്നാണ് മഞ്ജു വാര്യർ വ്യക്തമാക്കുന്നത്. അതിനുശേഷം പിന്തുടർന്ന് ഭീഷണിപ്പെടുത്തുന്നു, സമൂഹ മാധ്യമങ്ങളിൽ അപമാനിക്കാൻ ശ്രമിക്കുന്നു, നിരന്തരമായി ശല്യപ്പെടുത്തുന്ന രീതിയിൽ പ്രണയാഭ്യർത്ഥന നടത്തുന്നു തുടങ്ങിയ കാര്യങ്ങളൊക്കെ കാണിച്ചാണ് മഞ്ജു വാര്യർ പരാതി നൽകിയത്. അതിലാണ് എന്തായാലും സംവിധായകൻ സനൽകുമാർ ശശിധരൻ അറസ്റ്റിലായത്. ഈ സിനിമാ മേഖലയുമായി ബന്ധപ്പെട്ട് മറ്റു കുറച്ച് വാർത്തകൾ കൂടിയുണ്ട്. കഴിഞ്ഞ ദിവസങ്ങളിലൊക്കെ നമ്മൾ പരിശോധിക്കുന്നതാണ്. അതിലൊന്ന് വിജയ് ബാബുവുമായി ബന്ധപ്പെട്ട കാര്യമാണ്. പീഡനക്കേസിൽ പ്രതിയായ വിജയ് ബാബുവിനെ നാട്ടിലെത്തിക്കാൻ പോലീസ് ഇന്റർപോളിന്റെ സഹായം തേടി. വിജയ് ബാബു ഇതുവരെ നാട്ടിലെത്താത്ത സാഹചര്യത്തിലാണ് ഈ നീക്കം. ഇന്റർപോൾ വഴി വിജയ് ബാബുവിനെതിരെ ലുക്ക് ഔട്ട് നോട്ടീസ് ഇറക്കിയിരുന്നു. പ്രതിയെ 3 ദിവസത്തിനുള്ളിൽ പിടികൂടാൻ കഴിയുമെന്നാണ് പോലീസിന്റെ പ്രതീക്ഷ. വിജയ് ബാബുവിന് ഇനി സമയം അനുവദിക്കാൻ കഴിയില്ല എന്നും പോലീസ് വ്യക്തമാക്കിയിട്ടുണ്ട്. ശരി, അപ്പോൾ നമ്മൾ മൂന്ന് വാർത്തകൾ വളരെ വിശദമായി പരിശോധിച്ചു കഴിഞ്ഞു. ഇനി നാലാമത്തെയും അഞ്ചാമത്തെയും വാർത്ത നമ്മളെ കാത്തിരിക്കുന്നു. അതിനു മുൻപ് ഒരിടവേള.
അപ്പോൾ നമ്മൾ നാലാമത്തെ വാർത്തയിലേക്ക് പോവുകയാണ്. ഷവർമയിലൂടെ ഭക്ഷ്യവിഷബാധ, പുഴുവരിച്ച മീൻ വിൽപ്പന, പരിശോധനകളിൽ ആഴ്ചകൾ പഴക്കമുള്ള ഭക്ഷ്യവസ്തുക്കൾ, ഏറ്റവും ഒടുവിൽ പൊറോട്ട പൊതിയിൽ പാമ്പിന്റെ പടം. എവിടെയാണ് നമ്മുടെ ഭക്ഷ്യസുരക്ഷ? വീണ്ടും ആശങ്കയായി മാറുകയാണ് ഹോട്ടൽ ഭക്ഷണം. തിരുവനന്തപുരം നെടുമങ്ങാട്ടെ ഹോട്ടലിൽ നിന്ന് നൽകിയ ഭക്ഷണം പൊതിഞ്ഞ പേപ്പറിൽ ചത്ത പാമ്പിന്റെ തൊലി. ഭക്ഷ്യസുരക്ഷാ വിഭാഗം ഹോട്ടൽ പൂട്ടിച്ചു. ശുചീകരിച്ച ശേഷം ഹോട്ടൽ തുറന്ന് പ്രവർത്തിക്കാമെന്നാണ് അധികൃതർ നൽകിയിരിക്കുന്ന നിർദ്ദേശം. നെടുമങ്ങാട് ചന്തമുക്കിൽ പ്രവർത്തിച്ചു വരുന്ന ഷാലിമാർ ഹോട്ടലിൽ നിന്ന് വാങ്ങിയ ഭക്ഷണ പൊതിയിലാണ് ചത്ത പാമ്പിന്റെ തോല് കണ്ടെത്തിയതെന്ന് പരാതിക്കാരിയായ പ്രിയ പറയുന്നു. മകൾക്കായി വാങ്ങിയ പൊറോട്ട പൊതിയിലാണ് പാമ്പിന്റെ അവശിഷ്ടം കണ്ടെത്തിയത്. കുറച്ചു കഴിച്ച ശേഷമാണ് അവശിഷ്ടം കണ്ടെത്തിയതെന്നും തുടർന്ന് പോലീസ് സ്റ്റേഷനിലും നെടുമങ്ങാട് നഗരസഭയിലും അറിയിച്ചുവെന്നും പ്രിയ പറഞ്ഞു. ഹോട്ടലിൽ വന്ന് രണ്ട് പൊറോട്ട വാങ്ങിക്കൊണ്ട് പോയി. അതിൽ മോള് പകുതി കഴിച്ചിട്ട് എനിക്കും കൂടെ പകുതി തന്നെ അമ്മയും കൂടെ കഴിയു അഴിച്ചൊക്കെ ശേഷം എനിക്ക് ഫോണിൽ നിറഞ്ഞു. ഞാൻ കഴിക്കെടുത്ത് കഴിച്ചോണ്ട് വായിലെടുത്ത് വെച്ചതും പാമ്പിന്റെ ചട്ടം നിറഞ്ഞു കുത്തിയിരിക്കുന്നു. എനിക്ക് പൊറോട്ടയിൽ ഇങ്ങനെ വടിയിൽ അങ്ങനെ ഇരിക്കും. ഞാൻ ഇങ്ങനെ പെട്ടെന്ന് അങ്ങ് തക്കാക്കി കളഞ്ഞിട്ട് ഞാൻ നെടുമങ്ങാട് സ്റ്റേഷനിൽ വെച്ച് ചോദിച്ച് ഇത് എവിടെയാണ് കംപ്ലൈന്റ് ചെയ്യണേന്ന്. അപ്പോൾ പറഞ്ഞ് മുനിസിപ്പാലിറ്റിയിലാണെന്ന്. അങ്ങനെയാണ് അവിടെ ചെന്ന് കംപ്ലൈന്റ് ചെയ്ത് അവിടെ ഇവിടെ ആള് വന്നത്. നെടുമങ്ങാട് നഗരസഭ ആരോഗ്യ വിഭാഗവും ഫുഡ് ആൻഡ് സേഫ്റ്റിയും സ്ഥലത്തെത്തി പരിശോധന നടത്തിയതിൽ ചത്തപാമ്പിന്റെ തോലാണെന്ന് കണ്ടെത്തുകയും ചെയ്തു. പരിശോധന നടത്തിയ ഉദ്യോഗസ്ഥർ ഹോട്ടൽ അടപ്പിക്കുകയും ചെയ്തു. ഹോട്ടൽ വൃത്തിയാക്കിയ ശേഷം നഗരസഭയുടെ അനുമതിയോടുകൂടിയേ തുറന്നു പ്രവർത്തിക്കാവൂ എന്ന് നിർദ്ദേശം നൽകിയിട്ടുണ്ട്. നമ്മൾ എന്ത് കാര്യം പറയുമ്പോഴും അതിൻ്റെ എല്ലാ വശങ്ങളും പറയണമല്ലോ. അതാണല്ലോ നമ്മുടെ ഈ അഞ്ച് വാർത്തകളുടെ ഏറ്റവും പ്രധാനപ്പെട്ട ഒരു സവിശേഷത എന്നും പറയുന്നത്. അതായത് പരിശോധനയ്ക്ക് ആളില്ല എന്നുള്ളതാണ് ഭക്ഷ്യസുരക്ഷാ വിഭാഗം പറയുന്ന ഏറ്റവും വലിയ പരാതി എന്ന് പറയുന്നത്. നമുക്ക് അതിൻ്റെ വിശദാംശങ്ങൾ ഒന്ന് നോക്കാം. അതായത് ഉദ്യോഗസ്ഥരില്ല എന്നുള്ളതാണ് ഏറ്റവും വലിയ പ്രശ്നം. പരിശോധിക്കാൻ ആളില്ല. 41 നിയോജക മണ്ഡലങ്ങളിൽ നിലവിൽ ഉദ്യോഗസ്ഥരില്ല എന്നുള്ളതാണ്. നിലവിലുള്ളത് 99 ഫുഡ് സേഫ്റ്റി ഓഫീസർമാർ മാത്രം. അതായത് ഓരോ നിയോജക മണ്ഡലത്തിലും ഓരോ ഓഫീസർമാർ എന്നുള്ളതാണ് നമ്മളുടെ ഒരു സങ്കല്പം എന്ന് പറയുന്നത്. പക്ഷേ 99 ഇടങ്ങളിലേ ഉള്ളൂ, 41 ഇടങ്ങളിൽ ഇല്ല. പരിശോധന ഏകോപിപ്പിക്കേണ്ട ഉന്നത ഉദ്യോഗസ്ഥനും ഇല്ല. ആ തസ്തികയും ഒഴിഞ്ഞു കിടക്കുകയാണ് എന്നുള്ളതാണ് മറ്റൊരു പ്രധാനപ്പെട്ട പ്രശ്നം എന്ന് പറയുന്നത്. സംസ്ഥാനത്ത് നിലവിലുള്ളത് 99 ഭക്ഷ്യസുരക്ഷാ ഉദ്യോഗസ്ഥർ മാത്രമാണ്. എൻഫോഴ്സ്മെന്റ് ജോയിന്റ് കമ്മീഷനോട് തസ്തികയും ഒഴിഞ്ഞു കിടക്കുകയാണ്. ഇവർക്കാണ് ഈ പരിശോധനകളൊക്കെ ഏകോപിപ്പിക്കേണ്ട ചുമതല എന്ന് പറയുന്നത്. ആ തസ്തികയും ഒഴിഞ്ഞു കിടക്കുന്നു. ഒരു മേഖലാ ഓഫീസിനും തലവൻ ഇല്ല എന്നുള്ളതാണ്. അതായത് കൊച്ചി, തിരുവനന്തപുരം, കോഴിക്കോട് മേഖലാ ഓഫീസുകളുണ്ട്, അവർക്ക് തലവനില്ല എന്നുള്ളൊരു പ്രശ്നമുണ്ട്. അത് കോഴിക്കോട് മാത്രമാണോ എന്നുള്ളതും ഒരു സംശയമാണ്. രണ്ടു ജില്ലകളിൽ അസിസ്റ്റന്റ് കമ്മീഷണർമാരില്ല. ഇവരൊക്കെയാണ് ഇതിന് മേൽനോട്ടം നൽകേണ്ടത്. ഇനി ഈ ഷവർമ കടകളിലടക്കം പരിശോധനകൾ നടത്താൻ വേണ്ടി നിലവിലുള്ള ഉദ്യോഗസ്ഥർ നെട്ടോട്ടം ഓടുകയാണ്. കാരണം ഒരു പരാതി വന്നു കഴിയുമ്പോൾ നമുക്കറിയാം പരിശോധനകൾ കൂടുതൽ വലുതാവേണ്ടതുണ്ട്. പക്ഷേ അവിടെയും എത്തിച്ചേരാൻ ഉദ്യോഗസ്ഥരില്ല. എന്തെങ്കിലും പ്രശ്നമുണ്ടാകുമ്പോൾ സമീപ ഓഫീസിലുള്ളവർക്ക് അധിക ചുമതല നൽകുന്ന ഒരു രീതിയാണുള്ളത്. പക്ഷേ അതൊരിക്കലും ക്രിയാത്മകമായ അല്ലെങ്കിൽ കാര്യക്ഷമമായ പരിശോധന നടത്തുന്നില്ല. PSC വഴിയാണ് നിയമനം നടത്തേണ്ടത്. ഉദ്യോഗാർത്ഥികളുടെ അഭിമുഖങ്ങളടക്കം പൂർത്തീകരിച്ചിട്ടുണ്ട്. ഈ പട്ടിക പുറത്തു വരുന്നതോടെ ഇതിന് പരിഹാരമുണ്ടാകും എന്നുള്ളതാണ് ഫുഡ് സേഫ്റ്റി കമ്മീഷൻ നമുക്ക് നൽകുന്ന ഒരു വിശദീകരണം എന്ന് പറയുന്നത്. ഇനി ഒരിടവേള കൂടി. KSRTC സൂചനാ പണിമുടക്കിൻ്റെ കാര്യങ്ങൾ കൂടി നമുക്ക് പരിശോധിക്കാം. ഇന്ന് അർദ്ധരാത്രി മുതലാണ് പണിമുടക്ക് പ്രഖ്യാപിച്ചിരിക്കുന്നത്. ശമ്പളം വൈകുന്നതിൽ പ്രതിഷേധിച്ചാണ് ഈ പണിമുടക്ക് എന്തായാലും പ്രഖ്യാപിച്ചിരിക്കുന്നത്. ശമ്പളം 5-ാം തീയതി തന്നില്ലെങ്കിൽ പ്രതിഷേധമാണ് സമരമാണ് എന്ന് നേരത്തെ തന്നെ പറഞ്ഞതാണ്. ഗതാഗത മന്ത്രിയുമായി നടത്തിയ ചർച്ച പരാജയപ്പെട്ടു. 10-ാം തീയതി ശമ്പളം കൊടുക്കാമെന്നാണ് മാനേജ്മെൻറ്റ് പറയുന്നത്. പക്ഷേ പ്രതിപക്ഷ തൊഴിലാളി യൂണിയനുകൾ അത് അംഗീകരിക്കാൻ തയ്യാറല്ല. അവർ എന്തായാലും സമരം തന്നെ പ്രഖ്യാപിച്ചിരിക്കുകയാണ്. മാത്രമല്ല ഡയസ്നോൺ പ്രഖ്യാപിച്ചിട്ടുണ്ട്, സമരത്തെ എതിർക്കാൻ വേണ്ടി ഡയസ്നോണും പ്രഖ്യാപിച്ചു എന്ന വാർത്തയാണ് ഏറ്റവും അവസാനം നമ്മളെ തേടിയെത്തുന്നത്. എന്തായാലും നമ്മൾ 5 വാർത്തകൾ വളരെ വിശദമായി പരിശോധിച്ച് കഴിഞ്ഞിരിക്കുകയാണ്. ഇനി നാളെയാണ് ഇനി 5 വാർത്ത. മറ്റു വിശദാംശങ്ങളുമായി എത്താൻ നമുക്കിനി വക്രദൃഷ്ടി കാണാം. നമസ്കാരം.